നമസ്കാരം. തത്വവേ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ശംഖു സ്പീക്സിലേക്ക് സ്വാഗതം. പരിപാടിയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആനുകാലികമോ അല്ലാത്തതെങ്കിലും പ്രസക്തമോ ആയിട്ടുള്ള വിഷയങ്ങളിൽ എൻ്റെ അഭിപ്രായങ്ങളും അറിവുകളും നിങ്ങളുമായി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊരു പംക്തി ആരംഭിക്കുന്നത്. ഇതിലൂടെ നമുക്ക് രാഷ്ട്രീയം, ചരിത്രം, ആധ്യാത്മികത, നിയമം, ആനുകാലിക സംഭവങ്ങൾ അങ്ങനെയുള്ള ഏത് വിഷയവും ചർച്ച ചെയ്യാം. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏറെ വിവാദമായിട്ടുള്ള, ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള വിഷയമായിട്ടുള്ള കിഫ്ബിയാണ്. എന്താണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രശ്നം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. എന്താണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രശ്നം? കിഫ്ബിയുടെ ആദ്യത്തെ പ്രശ്നം കിഫ്ബിയുടെ ഉദ്ദേശം തന്നെയാണ്. എന്തിനാണ് നമ്മൾ ഇന്ന് കാണുന്ന മട്ടിൽ ചട്ടങ്ങളെല്ലാം ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള മുഴുവൻ നിക്ഷേപങ്ങളും സ്വീകരിക്കാൻ ശേഷിയുള്ളൊരു സംവിധാനമാക്കി കിഫ്ബിയെ മാറ്റിയെടുത്തത് എന്നതാണ് ഇതിലത്തെ ആദ്യത്തെ ചോദ്യം. സത്യത്തിൽ കിഫ്ബി 1999 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് എന്ന് പറയുന്നൊരു നിയമത്തിൻ്റെ പരിധിയിൽ നിലവിൽ വന്നൊരു സ്ഥാപനമാണ്. 2000 പ്രാബല്യത്തിലുള്ളതാണ്. എന്നാൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മുൻപ് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിലായിരുന്ന പല്ലില്ലാത്ത പുലിയായിരുന്ന കിഫ്ബിയെ അടുത്ത 5 50,000 കോടി രൂപ സംസ്ഥാനത്തേക്ക് നിക്ഷേപങ്ങളായി സ്വീകരിക്കാൻ പോകുന്ന ഒരു സംവിധാനമായിട്ട് ചട്ടങ്ങളെല്ലാം അടിമുടി ഉടച്ചു വാർത്തുകൊണ്ട് മാറ്റിയെടുക്കുന്നത്. അതിൽ ആ ചട്ടഭേദഗതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ കിഫ്ബിയുടെ ചെയർമാനായി, ധനകാര്യമന്ത്രി വൈസ് ചെയർമാനായി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി CEO കെ എബ്രഹാമിനെ നിയമിച്ചു. അത്തരത്തിൽ ധനകാര്യമന്ത്രി അന്ന് 2016-17 ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് പുതിയൊരു കുതിപ്പേകാൻ ശേഷിയുള്ളൊരു സംവിധാനമാക്കി എല്ലാ അടിസ്ഥാന സൗകര്യ വികസനം, അതായത് 50,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് കിഫ്ബി മുന്നോട്ട് വയ്ക്കുന്ന പ്രോജക്റ്റുകളിലൂടെ സംസ്ഥാനം ലക്ഷ്യമിടുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. സത്യത്തിൽ എന്തായിരുന്നു 2016 അത്തരത്തിൽ കിഫ്ബിയെ റീവാമ്പ് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തുനിന്നും സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും വലിയ നിക്ഷേപങ്ങൾ മുഴുവൻ സ്വീകരിക്കാൻ ശേഷിയുള്ളൊരു സംവിധാനമാക്കി മാറ്റിയെടുത്തതിൻ്റെ ഉദ്ദേശം? യഥാർത്ഥ ഉദ്ദേശം 2003 നിലവിൽ വന്നിട്ടുള്ള FRBM റെഗുലേഷനുകളെ മറികടക്കുക എന്നുള്ളതായിരുന്നു. 2003 ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാലിക്കേണ്ട സാമ്പത്തിക അച്ചടക്കങ്ങൾ എന്ത് എന്നത് നിഷ്കർഷിക്കുന്ന ചില ഗൈഡ്ലൈനുകൾ, ചില ചട്ടങ്ങളുണ്ട്. അതാണ് FRBM റെഗുലേഷൻസ്. ഫിസ്ക്കൽ റെഗുലേഷൻ ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് എന്നാണ് അതിന് പറയുക, FRBM. ആ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കടമെടുക്കൽ ശേഷിയെ പരിമിതപ്പെടുത്തുന്ന, സംസ്ഥാനങ്ങൾ കടമെടുക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ചട്ടങ്ങളും നിയമാവലികളും എന്തൊക്കെയാണെന്ന് നിഷ്കർഷിക്കുന്ന ഒരു ഗൈഡ്ലൈൻസാണ് FRBM എന്ന് പറയുന്നത്. ഈ FRBM ഗൈഡ്ലൈൻസിൻ്റെ ഭാഗമായിട്ട് ഒരു സംസ്ഥാനത്തിന് അവരുടെ മൊത്തം GDPയുടെ 3% കൂടുതൽ ധനക്കമ്മി കൂട്ടാൻ പാടില്ല എന്നുള്ളൊരു നിഷ്കർഷയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മൊത്തം GDPയുടെ 9% കൂടുതലാവാൻ പാടില്ല എന്നൊരു നിഷ്കർഷയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാവി തലമുറയെ പറ്റി യാതൊരു ചിന്തയും ഇല്ലാതെ വായി തോന്നിയ പോലെ ഇഷ്ടമുള്ള അത്ര പണം കടമായിട്ട് എടുത്തുകൊണ്ട് ചെലവ് നടത്തുന്ന സംവിധാനം സംസ്ഥാന സർക്കാരുകൾക്ക് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് സാമ്പത്തിക അച്ചടക്കത്തിൽ ഊന്നിക്കൊണ്ടിട്ടുള്ള ഒരു ഗൈഡ്ലൈൻസിലൂടെ FRBM കൊണ്ടുവന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരുകൾ എന്താണ് ചെയ്തത്? ഈ FRBM നടപ്പിലാക്കാൻ വേണ്ടി കൂടുതൽ സമയപരിധി, കൂടുതൽ കാലാവധി ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. ഒറ്റയടിക്ക് നടപ്പാക്കാൻ സാധിക്കില്ല, കുറച്ചും കൂടി സമയം ആവശ്യമാണെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ FRBMൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ നടപ്പാക്കൽ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുകയായിരുന്നു. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രിയായതിന് ശേഷം ആദ്യം ചെയ്തൊരു കാര്യം FRBM ഗൈഡ്ലൈൻസ് നടപ്പിലാക്കാൻ ഒരു സമയപരിധി നിശ്ചയിച്ച് ആ സമയപരിധിക്കുള്ളിൽ ഇവർ നിർബന്ധമായിട്ട് ഇതെല്ലാവരും നടപ്പിലാക്കിക്കൊള്ളണം എന്ന് നിഷ്കർഷിക്കുകയാണ്. FRBM റെഗുലേഷൻസ് കർശനമായി പരിപാലിക്കാത്ത പക്ഷം കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളോ സഹായങ്ങളോ പദ്ധതി നടത്തിപ്പുകളിലുള്ള പിന്തുണയോ ഉണ്ടാവില്ല എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിലപാട് NDA സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് സ്വാഭാവികമായിട്ടും FRBM റെഗുലേഷൻസ് 2016 നടപ്പിലാക്കേണ്ടി വന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും കടമെടുത്ത് മാത്രം ചെലവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മെഷീനറി മുഴുവൻ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ കടപ്പത്രങ്ങൾ ഇറക്കി കൂടുതൽ കടം മേടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങൾ എന്താണ് ചെയ്യുക?
കേരളം അതിനെ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണ് കിഫ്ബി എന്ന് പറയുന്നത്. കാരണം ഈ എഫ് ആർ ബി എം റെഗുലേഷൻസ് സംസ്ഥാന സർക്കാരിന് മാത്രമല്ലേ ബാധകമുള്ളൂ, സംസ്ഥാന സർക്കാരിന് പകരം കടമെടുക്കുന്നതും ആ കടമെടുക്കുന്ന പണം ചെലവഴിക്കുന്നതും സർക്കാർ അല്ലാത്തൊരു സമാന്തര ഏജൻസിയാണെങ്കിൽ എഫ് ആർ ബി എം റെഗുലേഷൻസ് അതിന് ബാധകമാവില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി കടമെടുക്കാൻ വേണ്ടി എഫ് ആർ ബി എമ്മിനെ മറികടക്കാൻ വേണ്ടി സമാന്തരമായി സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് എഫ് ആർ ഈ പറയുന്ന 2016 ചട്ടങ്ങൾ പൂർണ്ണമായിട്ടും പരിഷ്കരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് കുതിപ്പേകാൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും സത്യത്തിൽ കടമെടുക്കാൻ വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണിത്. അതാണ് കിഫ്ബിയുടെ ഉദ്ദേശം തന്നെ കടമെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്താണ്? കടമെടുക്കാതെ സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും വലിയ വലിയ ചെലവുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനു മുകളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങളുടെ വികസന ആവശ്യങ്ങളെ പരിമിതപ്പെടുത്തലല്ലേ എന്നൊരു ചോദ്യം വരും. സ്വാഭാവികമായിട്ടും കടമെടുക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും കടമെടുക്കാറുണ്ട്. പക്ഷേ കടമെടുക്കലിനൊരു തത്വദീക്ഷയുണ്ട്. ഭാവി തലമുറയെ പറ്റി യാതൊരു ചിന്തയില്ലാത്ത പോലെ അവരുടെ നികുതി വരുമാനത്തെ അല്ലെങ്കിൽ അവരുടെ നികുതി അടയ്ക്കൽ ഈ അടയ്ക്കാനുള്ള ബാധ്യതയെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ യാതൊരു തത്വദീക്ഷയില്ലാതെ തോന്നിയ പോലെ കടമെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വിത്തെടുത്ത് ഉണ്ണുന്നത് പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾക്കൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഈ എഫ് ആർ ബി എം മുന്നോട്ട് വയ്ക്കുന്ന അങ്ങനത്തെ ചില ദർശനങ്ങളാണ്. മാത്രമല്ല ഓരോ വർഷത്തിലും പൊതുകടം 1% കുറച്ചു കൊണ്ടുപോകണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഈ കടമെടുക്കലിൽ പോലും യാതൊരു മര്യാദയും പുലർത്തുന്നില്ല. ഇനി കിഫ്ബി വഴി കടമെടുക്കുകയാണ്, കിഫ്ബി വഴി കടമെടുക്കുന്നതിൽ പോലും യാതൊരു മര്യാദയും പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കിഫ്ബി എങ്ങനെയാണ് ഇപ്പോൾ ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? കിഫ്ബി നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ധനസമാഹരണത്തിന് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന് മസാല ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യലാണ്, രണ്ട് ഡയസ്പോറ ബോണ്ടുകൾ, അതേപോലെ തന്നെ പ്രവാസി ചിട്ടി, ഇങ്ങനെയുള്ള പദ്ധതികൾ. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം വരുമാനം ഓരോ വർഷവും ഓഗസ്റ്റിലെ അവസാന വർക്കിംഗ് ഡേക്ക് മുമ്പായിട്ട് കിഫ്ബിക്ക് കിട്ടണം. എന്താണത്? ഒന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള വാഹന നികുതി. വാഹന നികുതിയുടെ 50% കിഫ്ബിക്കാണ്, കിഫ്ബിയുടെ ഫണ്ടിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ പെട്രോൾ സെസ് പൂർണ്ണമായിട്ടും കിഫ്ബിക്കാണ് പോകുന്നത്. ഇത്തരത്തിലൊക്കെ കിഫ്ബി ധനസമാഹരണം നടത്തും. അതേപോലെ തന്നെ ബോണ്ടുകൾ വഴി, അതുപോലെ തന്നെ കടമെടുക്കൽ വഴി ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് മസാല ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ട് 2,150 കോടി രൂപ എടുത്തു. 9.75% പലിശയ്ക്കാണ് കിഫ്ബി പറയുന്ന 2,150 കോടി രൂപ വിദേശത്തു നിന്ന് സമാഹരിക്കുന്നത്. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഡൊമസ്റ്റിക്കായിട്ടുള്ള ബാങ്കുകളിൽ നിന്ന്, നമ്മുടെ രാജ്യത്തുള്ള ബാങ്കുകളിൽ നിന്ന് 6.75% മുതൽ 7% വരെ പലിശയ്ക്ക് പണം കിട്ടുമെന്നുള്ള സാഹചര്യം ഇരിക്കുമ്പോൾ ഈ പറയുന്ന സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്തോ ഉള്ള ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കാതെ അന്യായമായിട്ടുള്ള അമിതമായിട്ടുള്ള പലിശ കൈപ്പറ്റുന്ന വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് 9.75% പലിശയ്ക്ക് 5 വർഷത്തേക്ക് 2,150 കോടി രൂപ എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അതൊരു വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ചും കിഫ്ബിയുടെ ബോർഡ് മീറ്റിങ്ങിൽ അന്നത്തെ ചീഫ് സെക്രട്ടറിയും അതേപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഫിനാൻസിൻ്റെ ഉത്തരവാദിത്തമുള്ള ഫിനാൻസ് സെക്രട്ടറിയുടെ കൂടി ഉത്തരവാദിത്തമുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചതാണ്. ഈ പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് കിഫ്ബിയുടെ മിനിറ്റ്സിൽ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഒരു പറഞ്ഞത്? രാജ്യത്ത് നിന്ന് തന്നെ ഇതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് പണം സ്വീകരിക്കാൻ കഴിയുമെന്നിരിക്കെ എന്തിനാണ് വിദേശ രാജ്യത്ത് പോയിട്ട് പണം, ഇത്രയും വലിയ അന്യായ പലിശയ്ക്ക് പണം എടുക്കുന്നത്? 2,150 കോടി രൂപ 5 വർഷത്തേക്ക് 9.75% പലിശയ്ക്ക് എടുക്കാന്ന് പറഞ്ഞാൽ 3,295 കോടി രൂപ, ഏതാണ്ട് 3,200 കോടി രൂപ 5 വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇത്രയും പണം എങ്ങനെയാണ് കിഫ്ബിക്ക് 5 വർഷത്തിനുള്ളിൽ റേസ് ചെയ്യാൻ സാധിക്കുക? ഇതൊരു ഇതിൻ്റെ മാത്രം കാര്യമാണ് പറയുന്നത്. ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വഴി കിഫ്ബി സമാഹരിച്ചിട്ടുള്ള ബോണ്ടിൻ്റെ മാത്രം കാര്യമാണ്. ഇത്തരത്തിൽ കിഫ്ബി ദർശനം ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്ന 50,000 കോടി രൂപയും കിഫ്ബി ഇത്തരത്തിൽ മസാല ബോണ്ടുകൾ വഴി സമാഹരിക്കുകയാണെങ്കിൽ ഏതാണ്ട് 75,000 കോടി രൂപ 5 വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക. അതായത് കേരള സംസ്ഥാനത്തിൻ്റെ മൊത്തം പൊതുകടത്തിൻ്റെ 60% 5 വർഷം കൊണ്ട് കിഫ്ബി മാത്രം വരുത്തി വയ്ക്കും. ഇത്ര തത്വദീക്ഷയില്ലാത്ത കടമെടുക്കൽ എങ്ങനെയാണ് ഒരു ശരിയായിട്ടുള്ള ചിന്താഗതിയാവുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി കടമെടുത്തിട്ടുള്ള പണത്തിൻ്റെ അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നോക്കണം. അത് വേറൊരു ഭയങ്കര കൗതുകമാണ്. ഇപ്പോൾ ഈ ഡി കേസ് എടുത്തിട്ടുണ്ട്, കിഫ്ബി യെസ് ബാങ്കിൽ 250 കോടി രൂപ നിക്ഷേപിച്ചതിനെതിരെ. അതായത് 9.75% പലിശയ്ക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മസാല ബോണ്ടുകൾ വഴി സമാഹരിച്ച പണം 8% പലിശയ്ക്കാണ് ഇവിടെ യെസ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് 250 കോടി രൂപ നിക്ഷേപിച്ചിട്ടുള്ളത്. 8% പലിശയ്ക്ക്, അതായത് 1.75% വെറും നഷ്ടമായിട്ടാണ്. ഓട്ടെ,
അതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ ഇതേപോലത്തെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ യെസ് ബാങ്കിൽ നടത്തിയിട്ടുള്ള നിക്ഷേപത്തിൻ്റെ കാര്യം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് എടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ മസാല ബോണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമൊക്കെ തോന്നുമെങ്കിൽ എന്താണ് സത്യത്തിൽ? കടപ്പത്രമാണ്. കടപ്പത്രം എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് നിഷ്കർഷിക്കുന്ന തരത്തിൽ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോർപ്പറേറ്റ് എൻറ്റിറ്റികൾക്കോ പണം ആവശ്യമായി വരികയാണെങ്കിൽ അവർക്കൊരു ബോണ്ട് കൊടുക്കാം. ഇത്ര രൂപ പലിശയ്ക്ക് ഇത്ര വർഷത്തിനുള്ളിൽ മടക്കി അടച്ചോളാം എന്നൊരു ബോണ്ട് ഇഷ്യൂ ചെയ്ത് അതുവഴി പണം സ്വീകരിക്കുകയാണ്. ഇവിടെ ഗ്യാരണ്ടർ ആരാണ് ഇവർ ഈ പണം സ്വീകരിക്കുന്നതിന്? 2,250 കോടി രൂപ കിഫ്ബി സ്വീകരിക്കണ്ടല്ലോ. കിഫ്ബിയിലെ കണ്ടിട്ട് എന്തായാലും ഒരു വിദേശ സ്ഥാപനവും പണം കൊടുക്കില്ലല്ലോ. അതിനൊരു ഗ്യാരണ്ടി വേണ്ടേ? ഇവിടെ ഗ്യാരണ്ടർ സംസ്ഥാന സർക്കാരാണ്. കിഫ്ബി തന്നെ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ കിഫ്ബി പണം അടക്കാതിരിക്കുന്ന സാഹചര്യം വന്നാൽ ആ പണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്ന്. അപ്പോൾ പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ തന്നെയാണ് ആ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരിക. ഇത്രയും അന്യായമായിട്ടുള്ള പലിശയ്ക്ക് പണം എടുക്കുന്നതിൻ്റെ കൂടി എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇതിന് ഇവർക്ക് വേണ്ട പോട്ടെ, ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് പണം എടുത്തു എന്നൊക്കെ പറയുന്നതിൽ പ്രധാനമായിട്ടും പണം കൊടുത്തിട്ടുള്ളത് മറ്റേ SDPQ എന്ന് പറയുന്ന കമ്പനിയാണ്. SNC-Lavalin 20% ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവർ. CPDQ എന്ന് പറയുന്നത് SNC-Lavalin 20% ഷെയറുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. ആ കമ്പനിയാണ് നമുക്കുള്ള 2,150 കോടി രൂപ ഇത്രയും പലിശയ്ക്ക് നമുക്ക് തരുന്നതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂട്ടർ അവരാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ അഴിമതി ഉണ്ടെന്നൊക്കെയുള്ള ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടനിലക്കാരായി നിന്നിട്ടുള്ള ഇപ്പോൾ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, അതേപോലെ തന്നെ ആക്സിസ് ബാങ്ക്, HSBC, ഇവർക്കെല്ലാവർക്കും ഭീമമായിട്ടുള്ള കമ്മീഷനും ഈ ഇനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിലൊക്കെ 25 കോടി രൂപയോളം ഇതിൻ്റെ ഇടക്കമ്മീഷൻ മാത്രമായിട്ട് ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ പല ആളുകളും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. ഉദാഹരണത്തിന് ഈ കിഫ്ബിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സഞ്ജീവ് കൗശിക് എന്ന് പറയുന്ന ആൾ HSBC ബാങ്കിൻ്റെ മുൻ ഡയറക്ടറായിരുന്ന ഒരാളാണ്. അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർക്ക് ആയിരുന്ന ആളാണ്. അതേപോലെ തന്നെ ആക്സിസ് ബാങ്കിലാണ് മറ്റേ സ്വപ്ന സുരേഷിൻ്റെയൊക്കെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വേണുഗോപാൽ സഹായിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ശിവശങ്കറിൻ്റെ ആളായിരുന്ന വേണുഗോപാൽ സഹായിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. പോട്ടെ, ഈ വേണുഗോപാൽ തന്നെയാണ് സ്വപ്നയുടെയും ശിവശങ്കറിൻ്റെയൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്ന വേണുഗോപാൽ തന്നെയാണ് കിഫ്ബിയുടെ ഓഡിറ്ററായിട്ട് വന്നതെന്നുള്ള കൗതുകം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതായത് CAG ഓഡിറ്റ് ആവശ്യമില്ല, CAG ഇതിൻ്റെ ഓഡിറ്റ് നടത്തേണ്ട ആവശ്യമില്ല, സർക്കാർ സ്ഥാപനമാണെങ്കിൽ മാത്രമേ CAG ഓഡിറ്റ് പറ്റുള്ളൂ, ഇത് പൂർണ്ണമായിട്ട് സർക്കാർ സ്ഥാപനമല്ല, അതുകൊണ്ട് തന്നെ സെക്ഷൻ 22 പ്രകാരം CAG ആവശ്യപ്പെട്ട സെക്ഷൻ 22 പ്രകാരമുള്ള ഓഡിറ്റ് നടത്തണമെന്നാണ്. അത് നടത്താൻ പറ്റില്ല. 14(1) പ്രകാരമുള്ള ലിമിറ്റഡ് ഓഡിറ്റ് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ശരിക്കുള്ള ഓഡിറ്റ് ഞങ്ങൾ മറ്റേ സൂര്യൻ കോവിനെ കൊണ്ടുള്ള ഞങ്ങളുടെ പിയർ ഓഡിറ്റർമാരെ കൊണ്ട് നടത്തിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ആരാണ് കിഫ്ബിയുടെ ഓഡിറ്റ് നടത്തിയിരുന്നത്? ഇവരുടെ പിയർ ഓഡിറ്റർ എന്ന് വെച്ചാൽ വേണുഗോപാലാണ്. ഈ കഴിഞ്ഞ ദിവസം ശിവശങ്കർ സ്വപ്നയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ സ്വപ്നയ്ക്ക് ബാങ്ക് ലോക്കർ എടുത്തു കൊടുത്തതിൻ്റെ പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുള്ള ശിവശങ്കർ തന്നെയാണ് കിഫ്ബിയുടെയും ഓഡിറ്റർ എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഈ മസാല ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തതിലും അത് സ്വീകരിച്ചതിലും അതിൻ്റെ നടത്തിപ്പിലുമൊക്കെയുള്ള കാര്യക്ഷമതയില്ലായ്മ, അതിലുള്ള അഴിമതിയുടെ സാധ്യത, അതാണ് ഇതിലത്തെ രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം എന്താണ്? മൂന്നാമത്തെ പ്രശ്നം ഇതിൻ്റെ അമിതാധികാരമാണ്. അതായത് സാധാരണഗതിയിൽ സംസ്ഥാനത്തുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം സർക്കാർ എങ്ങനെയാണ് വകയിരുത്തുന്നത്? അതിനാദ്യം നിയമസഭയിൽ ഒരു ധനാഭ്യർത്ഥന ബില്ല് അവതരിപ്പിക്കും. അടുത്ത വർഷം ഇത്ര പദ്ധതികളാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഓരോ വകുപ്പും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇത്ര കോടി രൂപയുടെ പദ്ധതിയാണ് മുന്നോട്ട് വെക്കുന്നത്, അതിന് ഇത്ര രൂപ നമുക്ക് പണം ആവശ്യമാണ്, അതിന് ഇത്ര രൂപ കടമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്, ഇത്ര രൂപ ഫണ്ടായിട്ട് നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് എന്നൊരു ധനാഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കും. അത് നിയമസഭ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ്, ആ ഫണ്ടാണ് നമ്മൾ നിക്ഷേപമായിട്ടൊക്കെ സ്വീകരിക്കുക അല്ലെങ്കിൽ കടമായിട്ടൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു. അത് പ്രകാരമാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വിലയിരുത്തുകയും വകയിരുത്തുകയും ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ഈ ധനാഭ്യർത്ഥന എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ലാണ്ടിയായി. എല്ലാ പദ്ധതികളും കിഫ്ബിയാണ് പണം സ്വീകരിക്കുന്നതും കിഫ്ബിയാണ് ചെലവഴിക്കുന്നതും. ഇവിടെ നിയമസഭയിലെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു സമാന്തര ഏജൻസി ആയിട്ട് കിഫ്ബി സംസ്ഥാനത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ കിഫ്ബിനെ CAG പോലെയുള്ള ഏജൻസികൾ ഓഡിറ്റ് പോലും ചെയ്യാൻ പാടില്ല എന്ന് ഇവർ പറയുകയും ചെയ്യുന്നു. അതിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള ജി സുധാകരനാണ് പറഞ്ഞത് കിഫ്ബി വെറും തട്ടിപ്പാണ്, എന്താ പറയുക, പൊതുമരാമത്ത് വകുപ്പിന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണമൊന്നും കിഫ്ബിയിൽ നിന്ന് കിട്ടുന്നില്ല, കിഫ്ബിയിലെ ചില ഉദ്യോഗസ്ഥന്മാരാണ് മൊത്തം കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അതുകൊണ്ട് ഇനി ഇവിടെ റോഡ് പണിയോ അങ്ങനത്തെ വികസനമൊന്നും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കിഫ്ബിയോട് പോയി ചോദിച്ചാൽ മതിയെന്ന്. അതായത് കിഫ്ബി തട്ടിപ്പാണ്, അത് ചട്ടലംഘനമാണ് നടത്തുന്നത്, അത് ക്രമക്കേടാണ് നടത്തുന്നതെന്ന് ആദ്യമായിട്ട് ആരോപിക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായി പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമോ മറ്റേതെങ്കിലും പാർട്ടികളോ പോലുമല്ല,
സംസ്ഥാനത്തുള്ള ഒരു സീനിയർ മന്ത്രി തന്നെയായിട്ടുള്ള ജി സുധാകരൻ ആണെന്നുള്ളത് കാണണം. അപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട അടുത്ത പ്രശ്നം അതിൻ്റെ അമിതാധികാരമാണ്. നിലവിലിരിക്കുന്ന രാജ്യത്തുള്ള ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും നിലനിൽക്കുന്ന സംവിധാനങ്ങളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും മുഴുവൻ ബൈപ്പാസ് ചെയ്തുകൊണ്ട് കിഫ്ബി എന്ന് പറയുന്ന ഒരു സമാന്തര ഏജൻസി ഏതൊക്കെ പദ്ധതികൾക്ക് സംസ്ഥാനം പണം നിക്ഷേപിക്കണം, അതിന് എവിടെ നിന്നൊക്കെ പണം എടുക്കണം എന്ന് മുഴുവൻ തീരുമാനിക്കുന്ന ഒരു സംവിധാനമായിട്ട് കിഫ്ബി മാറുകയാണ്. ഈ കിഫ്ബി എന്ന് പറയുന്ന ആരുടെ കയ്യിലാണ്? ഇത് ചില ആളുകളുടെ മാത്രം നിയന്ത്രണത്തിലാണ്. ചെയർമാനായിട്ട് മുഖ്യമന്ത്രിയും വൈസ് ചെയർമാനായിട്ട് ധനകാര്യമന്ത്രിയും അവർ നിയമിച്ചിട്ടുള്ള ഒരു സിഇഒ ആണ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതിലൊരു ഓഡിറ്റ് പോലും, CAG ഓഡിറ്റ് പോലും ഇവർ അനുവദിക്കുന്നില്ല. ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള വിവാദം എന്താണ്? അവസാനം വന്നിട്ടുള്ള വിവാദം, CAG റിപ്പോർട്ടിൽ 3,100 കോടി രൂപ നഷ്ടമുണ്ടാക്കി ഈ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് കിഫ്ബി എന്ന സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. കാരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(1) പ്രകാരം സംസ്ഥാനങ്ങൾക്ക് വിദേശത്തുനിന്ന് കടമെടുക്കാനുള്ള അധികാരമില്ല. കേന്ദ്ര സർക്കാരിൽ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ കടമെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടയ്ക്കാൻ ലോണുകൾ ബാക്കിയുള്ള പക്ഷം അവരത് എടുക്കാൻ പാടില്ല. 293(3) പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവർ കടമെടുക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ പ്രയർ പെർമിഷൻ, കൺസെൻറ്റ്, അനുവാദം ആവശ്യമാണെന്ന്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദമില്ലാതെ വിദേശ രാജ്യത്തുനിന്ന് ഭരണഘടനാ ചട്ടത്തെ ലംഘിച്ചുകൊണ്ട്, ആർട്ടിക്കിൾ 293(3)നെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് കിഫ്ബി 2,150 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ഇത് എന്താ പറയുക, ഈ രാജ്യത്തെ സംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് അത് CAG റിപ്പോർട്ടിൽ പറഞ്ഞപ്പോൾ CAGനെ വരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് വെക്കണം, CAG എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ്. രാജ്യത്തുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും അതേപോലെ തന്നെ സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും മുഴുവൻ വരവ് ചെലവ് കണക്കുകളെ പരിശോധിച്ച് അതിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാനും അതിൽ പിഴവുകളുണ്ടെങ്കിൽ അത് എടുത്തു കാണിക്കാനും അധികാരപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് CAG. ഇവിടെ ഉണ്ടായ ഒരു സംഭവം ആലോചിക്കണം, ഇവർ ഇത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത സമയത്തും അതേപോലെ തന്നെ 2,150 കോടി രൂപ സമാഹരിച്ച സമയത്തും ആദ്യം പദ്ധതി പ്രഖ്യാപിച്ച സമയത്തും ഒക്കെ ഇവർ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അഭിമാന നേട്ടമായിട്ടാണ് പറഞ്ഞിരുന്നത്. ആദ്യമായിട്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനം കേരളത്തിൻ്റെ കിഫ്ബിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അന്നതിൽ വലിയ അഭിമാനം കൊണ്ടിരുന്നു. ഇപ്പോഴും കിഫ്ബിയെ സംബന്ധിച്ച് വിക്കിപീഡിയ പേജിലൊക്കെ കിഫ്ബിയാണ് ആദ്യമായിട്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ് ഏജൻസി എന്നൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷേ CAG ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ പറയുകയാണ് കിഫ്ബിക്ക് ഓഡിറ്റ് ബാധകമല്ല. കാരണം എന്താണ്? കാരണം കിഫ്ബി ഒരു സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല, അതൊരു സ്വകാര്യ സ്വതന്ത്ര കോർപ്പറേറ്റ് ബോഡിയാണെന്ന്. ഇതേ ആളുകൾ മുന്നേ പറഞ്ഞിരുന്ന വാദത്തിനെതിരാണിത്. അതുകൊണ്ട് തന്നെ സാധാരണ CAG ആക്ടിലെ 22 പ്രകാരമാണ് CAG ഓഡിറ്റ് നടത്തുക. അതിലാണ് പൂർണ്ണമായിട്ടുള്ള ഓഡിറ്റ് നടത്താൻ CAGക്ക് അധികാരമുള്ളത്. അത് നടത്താൻ പാടില്ല. അത്യാവശ്യമാണെങ്കിൽ എന്താ പറയുക, റെസീപ്സിനെയും എക്സ്പെൻഡിച്ചറിനെയും മാത്രം സംബന്ധിക്കുന്ന പരിമിതമായിട്ടുള്ള അധികാരങ്ങളോട് കൂടി മാത്രം ഓഡിറ്റ് നടത്താൻ പറ്റുന്ന സെക്ഷൻ 14(1) പ്രകാരമുള്ള ഓഡിറ്റേ നടത്താൻ പാടുള്ളൂ എന്നാണ് ധനകാര്യമന്ത്രി അന്ന് നിലപാടെടുത്ത്. അന്ന് സംസ്ഥാനം നിലപാടെടുത്തത് അങ്ങനെയാണ്. CAG റിപ്പീറ്റഡ് ആയിട്ട് കത്തുകൾ അയച്ചു, 22 പ്രകാരമുള്ള ഓഡിറ്റ് തന്നെ ആവശ്യമാണെന്നുണ്ട്, അത് സമ്മതിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ ഇത്രയും ക്രമക്കേടുകൾ പുറത്തു വന്നിരിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ 14(1) പ്രകാരമുള്ള ഓഡിറ്റ് മാത്രം നടത്തിയിട്ടാണ് ഇത്രയും ക്രമക്കേടുകൾ പുറത്തു വന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണ തോതിലുള്ള 22 പ്രകാരമുള്ള ഓഡിറ്റാണ് നടത്തിയിരുന്നെങ്കിൽ എന്തൊക്കെ തട്ടിപ്പുകൾ പുറത്തു വരുമായിരുന്നു എന്നത് ആലോചിക്കണം. എന്നിട്ട് അത് പുറത്തു വന്നപ്പോൾ ഇവർ CAGനെ തന്നെ ആക്രമിക്കുകയാണ്, ഭരണഘടനാ സ്ഥാപനത്തെ തന്നെ ആക്രമിക്കുകയാണ്. CAGക്ക് സംസ്ഥാനത്തിനെതിരെ എന്തോ ഭിന്ന താല്പര്യമുണ്ട് എന്നുള്ള മട്ടിലൊക്കെയാണ് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ഗുരുതരമായ വേറൊരു പ്രശ്നമുണ്ട്. കാരണം CAG റിപ്പോർട്ട് സാധാരണഗതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വെക്കേണ്ടത് നിയമസഭയുടെ മേശപ്പുറത്താണ്. നിയമസഭയുടെ പ്രിവിലേജാണ് CAG റിപ്പോർട്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത്. CAG റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ധനകാര്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കോ അല്ല, നിയമസഭയുടെ മേശപ്പുറത്താണ് CAG റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. നിയമസഭയാണ് ആ റിപ്പോർട്ട് പരിശോധിക്കേണ്ടതും അതിനുമുള്ള ചർച്ച നടത്തിയിട്ട് അതിനുമുള്ള നിലപാട് നിശ്ചയിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതിന് മുൻപ് തന്നെ ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള പരാമർശമുണ്ട്, അത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് വലിയ ഡാമേജ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചട്ടങ്ങളെ, ഗുരുതരമായ ചട്ടലംഘനം നടത്തിക്കൊണ്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാത്ത റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റുകൾ എടുത്തു പറഞ്ഞതുകൊണ്ട് അതിന് പ്രിയംറ്റീവ് ഡിഫൻസ് എടുക്കുകയാണ് ഇവിടുത്തെ ധനകാര്യമന്ത്രി ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഇവർ എല്ലാ കാര്യങ്ങൾക്കും എടുക്കുന്ന ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ പിന്നിൽ സംഘപരിവാറാണ് എന്ന് ആരോപിക്കുകയാണ്. സമാനമായിട്ടുള്ള ഡിഫൻസാണ്, അതായത് CAG കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു,
അതേപോലെ തന്നെ ഈ കിഫ്ബിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് സംഘപരിവാർ ഏജന്റാണ്. അയാൾക്ക് വേണ്ടി കോൺഗ്രസ് വക്കീൽ വാദിച്ചു. ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെതിരാണെന്നൊക്കെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാത്തൊരു റിപ്പോർട്ടിനെ പൊതുമണ്ഡലത്തിൽ പരസ്യപ്പെടുത്തുകയും അതിൽ തനിക്കെതിരെ നാളെ വലിയ ചർച്ചയാവേണ്ട നിയമസഭ പരിഗണിക്കേണ്ട ഗുരുതരമായിട്ടുള്ള വിഷയത്തെ മുൻകൂട്ടി പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ധനകാര്യമന്ത്രി ചെയ്തിട്ടുള്ള കാര്യം. അത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ്, ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ആണ്, നിയമസഭയുടെ അധികാരത്തിന് മേലുള്ള വെല്ലുവിളിയാണ്. സ്വാഭാവികമായിട്ടും അയാളുടെ നിയമസഭാംഗത്വം വരെ റദ്ദാകേണ്ട, മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട അത്രയും ഗ്രാവിറ്റിയുള്ള ഒരു വിഷയമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രമേൽ പ്രശ്നങ്ങൾ കിഫ്ബിയുമായിട്ട് നിലവിൽ ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. കിഫ്ബിയുടെ ഉദ്ദേശം മുതൽ അതിൻ്റെ നടത്തിപ്പിൻ്റെ ശൈലി മുതൽ അതിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം സംശയത്തിൻ്റെ മുനയിലാണുള്ളത്. പ്രത്യേകിച്ചും ഈ ശിവശങ്കറിൻ്റെയും സ്വപ്ന സുരേഷിൻ്റെയൊക്കെ ഓഡിറ്റർ തന്നെയായിരുന്നു ഈ പറയുന്ന കിഫ്ബിയുടെയും ഓഡിറ്റർ എന്ന് പറയുമ്പോൾ, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന മാഫിയയ്ക്ക് കിഫ്ബിയുമായിട്ടും ബന്ധമുണ്ടെന്നുള്ളതാണ്. രണ്ട് ദിവസം മുമ്പ് പ്രതിപക്ഷം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സ്വപ്ന സുരേഷ് നിരന്തരമായിട്ട് ധനകാര്യമന്ത്രിയുമായിട്ട് ഫോൺ വിളികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫോൺ റെക്കോർഡുകൾ അതിന് തെളിവായിട്ടുണ്ട്. ആ കാര്യത്തിൽ ധനകാര്യമന്ത്രി വിശദീകരണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ശിവശങ്കറിൻ്റെ ഓഡിറ്ററായിട്ടുള്ള വേണുഗോപാൽ തന്നെ ഇതിൻ്റെ ഓഡിറ്ററായിട്ട് വരുന്നു. അതേപോലെ തന്നെ സ്വപ്ന സുരേഷിൻ്റെ ധനകാര്യമന്ത്രിയായിട്ട് ബന്ധം. അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന അന്വേഷണത്തിലിരിക്കുന്ന ആ മാഫിയ സർക്കാരിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിരുന്ന ഒരു മാഫിയ, അവർ തന്നെയാണ് കിഫ്ബിനെയും ഇതാക്കിയിരുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു എന്താ പറയുക, പൂർണ്ണമായിട്ടും കടമെടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി യാതൊരു മര്യാദയും ഇല്ലാണ്ട് നഷ്ടം വരുത്തുന്ന തരത്തിൽ കടമെടുത്ത് അത് തന്നെ കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്ന തരത്തിൽ നിക്ഷേപിച്ച് വേണ്ടപ്പെട്ടവർക്ക് മാത്രം പ്രോജക്റ്റുകൾ അനുവദിച്ച്, പ്രധാനമായിട്ടും കിഫ്ബി നടക്കുന്ന പ്രോജക്റ്റുകളെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് പോകുന്നതെന്നും കാണണം. അതിലൊക്കെ ഒരു അഴിമതിയുടെ ഒരു വികേന്ദ്രീകരണമുണ്ട്. താഴെത്തട്ടിലേക്ക് വരെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ, മറിച്ചും പറയാം, അഴിമതിയുടെ ഒരു കേന്ദ്രീകരണവും ഇവിടെ നടന്നിട്ടുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഴിമതി നടത്താൻ വേണ്ടി ഏറ്റവും പ്രബലരായിട്ടുള്ള ചില ആളുകൾ തന്നെ നേരിട്ടിറങ്ങി ഒരു സംവിധാനം രൂപീകരിച്ച് ആ സംവിധാനത്തെ അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഈ വിഷയം വന്നപ്പോൾ തോമസ് ഐസക് എടുത്തൊരു ഡിഫൻസ് ആലോചിക്കണം. അദ്ദേഹം പറഞ്ഞത് ചെന്നിത്തല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയാണ് സംസാരിക്കുന്നത്. ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ല, ഉമ്മൻചാണ്ടി മൗനം പാലിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ഞങ്ങളിവിടെ ഇത്തരത്തിൽ തോന്നിയ പോലെ കടമെടുക്കാനും കട്ടുമുടിക്കാനും അഴിമതി നടത്താനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും നാളെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഈ സംവിധാനം ഉപയോഗിക്കാം. ഉമ്മൻചാണ്ടിയാണെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് അത് നിൽക്കട്ടെ എന്ന് പറയായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് അദ്ദേഹം അതിനെ എതിർക്കുന്നത്. ഇത് നാളെ നിങ്ങൾക്കും ഗുണം വരുന്നൊരു പരിപാടിയാണ് എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ രമേശ് ചെന്നിത്തല കുറച്ചും കൂടി നന്നായിട്ട് അതിനെ മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ 2019 എടുത്തിട്ടുള്ള കടം എന്ന് പറയുന്നത് 5 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചടക്കേണ്ടി വരും, അടുത്ത സർക്കാരായിരിക്കും. സത്യത്തിൽ തോമസ് ഐസക് ഏറ്റവും ഭയപ്പെടുന്നത് LDF സർക്കാരിന് ഒരു ഭരണ തുടർച്ച കിട്ടുമെന്നായിരിക്കും. കാരണം തോമസ് ഐസക്കിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒന്നുമല്ല, ട്രഷറി മാനേജ്മെൻറ്റാണ്. ഇവിടെ നിന്ന് കടമെടുത്ത് അവിടെ കൊടുക്കുക, അവിടെ നിന്ന് കടമെടുത്ത് ഇവിടെ കൊടുക്കുക, ഇങ്ങനെ റോളിങ്ങാണ് ഈ സംവിധാനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 5 കൊല്ലത്തിൽ കൂടുതൽ ഈ റോളിംഗ് സംവിധാനം കൊണ്ടുപോകാനുള്ള പരിചയം അദ്ദേഹത്തിനില്ല. ഇവിടെ ഈ 2016-2017 കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള കടമൊക്കെ 2021-2022 കാലഘട്ടത്തിൽ മടക്കി കൊടുക്കേണ്ടതാണ്. 2019 സമാഹരിച്ചിട്ടുള്ള മസാല ബോണ്ടുകൾ വഴി സമാഹരിച്ചിട്ടുള്ള പണമെല്ലാം 2024 മടക്കി കൊടുക്കേണ്ടി വരുന്നതാണ്. ഇതെല്ലാം സാധാരണഗതിയിൽ അടുത്ത സർക്കാരിൻ്റെ ചുമലിലാണ് വരിക. അത് താൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമുണ്ട് തോമസ് ഐസക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ കിഫ്ബി വരുത്തി വയ്ക്കുന്ന ബാധ്യതയുടെ ഉത്തരവാദിത്വം തനിക്ക് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അടുത്ത ഭരണം തനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഏതായാലും ഇത് മൊത്തത്തിൽ കിഫ്ബി എന്ന് പറയുന്നത് എന്താ പറയുക, കള്ളന് കോടാലി പോലെ, കട്ടപ്പാര പോലെ, കള്ളന് കക്കണമെങ്കിൽ ഒരു ആയുധം വേണമല്ലോ. അതുപോലെ ചില ആളുകൾക്ക് അഴിമതി നടത്താൻ വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. അതിൻ്റെ അടിമുടി ആകെ മുതൽ അവസാനം വരെ അഴിമതിയാണ്. അതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭരണഘടനാ ലംഘനമുണ്ട്, Article 293 ലംഘനമുണ്ട്. അതേപോലെ തന്നെ ഇതിൽ എന്താ പറയുക, നിലവിൽ ഇരിക്കുന്ന പൊതുചട്ടങ്ങളുടെ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ഒക്കെ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. അടിമുടി ഒരു എന്താ പറയുക, ഒരു സമ്പൂർണ്ണ ഓഡിറ്റിങ്ങിന് CAG ആവശ്യപ്പെട്ടതുപോലെ Section 22 പ്രകാരം തന്നെയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഓഡിറ്റിങ്ങിനും അതിനുശേഷമുള്ള തുടർ നടപടികൾക്കും കിഫ്ബി ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ പദ്ധതികളും എന്താ പറയുക, അതിന് വിധേയമാക്കേണ്ടതാണ് എന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം.
ഇതോടുകൂടി ഇന്നത്തെ ഈ വിഷയത്തിലുള്ള ഒരു സംവാദം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഇതേ വിഷയത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇനിയൊരു പങ്ക്തിയിലൂടെ പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.